വേണ്ടി നമ്മൾ ഒരു അഞ്ച് സവാള, പിന്നെ കുറച്ച് ചുവന്നുള്ളി, കുറച്ച് തേങ്ങ, കുറച്ച് ഇഞ്ചി കുത്തിയരിഞ്ഞത്, ഒരു നാല് പച്ചമുളക്. ഇത് നമുക്ക് ഇനി വഴറ്റി എടുക്കാം. ക്ഷീണിച്ചിട്ട് ചൂടായി, അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു. ഇനി കുറച്ച് കടുക് ഇടുകയാണ്. ഇതിലേക്ക് തേങ്ങ ഇടുകയാണ്. തേങ്ങ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സവാളയും കുച്ചുള്ളിയും കൂടെ ഇടുകയാണ്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ഏകദേശം ഉപ്പുകൂടെ ചേർക്കുകയാണ്. ചേർത്ത് നമ്മൾ ഇളക്കി അടച്ചു വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടെ ഇടുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൊടുക്കാം. നമ്മൾ ഇളക്കി ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ടത് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം. നമ്മളിതിൽ ഉപ്പിട്ടേക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ വേറെ ഇനി ഉപ്പിടണ്ട. ശകലം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് ഇളക്കി അടച്ചു വയ്ക്കും വേവുന്നതിന് വേണ്ടി. അതിനായി നമ്മൾ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പച്ചമണ്ണം മാറുന്ന വരെ ചൂടാക്കി എടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അരപ്പൊന്ന് ഇളക്കട്ടെ. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളിക്ക ഇട്ട് കൊടുക്കുകയാണ്. തക്കാളിക്ക ഒന്ന് വേവട്ടെ. അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല. നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ചേർക്കാം. ചിലരാണെങ്കിൽ ചിക്കൻ മസാലയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പക്ഷേ ഗരം മസാലയാണ് ഉപയോഗിക്കുന്നത്. ചിക്കൻ മസാല ആയാലും കുഴപ്പമില്ല, ഞാനിവിടെ ഗരം മസാലയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിത് അരപ്പൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ അരപ്പെല്ലാം നല്ലെണ്ണം യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ശകലം കൂടി ഉപ്പ് ഇടുകയാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ശകലം ഉലുവാപ്പൊടിയാണ്. 1 ചെറിയ സ്പൂൺ ഉലുവാപ്പൊടി. ഇതിപ്പോൾ ഇനി 2 പ്രാവശ്യം ഇട്ടത് നിറയില്ല എന്നതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ശകലം കായപ്പൊടി. ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് ഈ അരപ്പൊന്ന് ഇത് പിടിക്കാൻ വേണ്ടി അടച്ചു വയ്ക്കുക. ഇതിലും കൂടെ വിതറി കരുവത്തിനെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളിതൊന്ന് വാങ്ങി വയ്ക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം പോലും ഉപയോഗിച്ചിട്ടില്ല. അരപ്പൊന്ന് തിളയ്ക്കാൻ വേണ്ടി ഇച്ചിരി വെള്ളം ഒഴിച്ചു. ബാക്കി ഇറച്ചിക്കകത്തുനിന്ന് ഇറങ്ങിയതാണ്. ഇത് നാടൻ കോഴിയായതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ നമ്മൾ ശകലം മല്ലിയിലയും കൂടെ ഒക്കെ വിതറി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നടച്ച് കുറച്ച് നേരം വയ്ക്കുമ്പോൾ ഇതിൻ്റെ മസാലയെല്ലാം ഒന്നുകൂടെ ഒന്ന് പിടിച്ച് റെഡിയാവും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം ഷെയർ കൂടെ ചെയ്യുക.